എലത്തൂർ ഡ്രെയിൻ ഭീകരാക്രമണ കേസിൽ മൊഴി നൽകാനെത്തിയ ഷഹീൻബാഗ് സ്വദേശിയുടെ പിതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഹമ്മദ് മോനിസിന്റെ പിതാവ് മുഹമ്മദ് ഷാഫിയാണ് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൻ മോനിസിനെ ഇന്നലെ NIA ചോദ്യം ചെയ്തിരുന്നു. ജിജീഷ് കർണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വിവരങ്ങൾ. എലത്തൂർ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു വരികയായിരുന്നു. പ്രത്യേകിച്ച് ഷാരൂഖ് സേഫിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകൾ, ഷാരൂഖ് സേഫിയുടെ അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെയായിരുന്നു ചോദ്യം ചെയ്തിരുന്നത്. ഇതിൽ പലരെയും വീണ്ടും അന്വേഷണ സംഘം വിളിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷയിൽ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള ഒരാളാണ് മോനിസ്. ആവർത്തിച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു മോനിസ്. ഈ മോനിസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസവും മോനിസ് ചോദ്യം ചെയ്യുന്ന ഹാജരായി. ഈ മോൻസിന്റെ പിതാവാണ് കൊച്ചിയിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള മുഹമ്മദ് ഷഫീഖ്. ഇയാൾ ഡൽഹി ഷഹീൻബാഗ് സ്വദേശിയാണ്. കൊച്ചിയിൽ ഹോട്ടലിലെ ബാത്റൂമിലായിരുന്നു ഇയാളെ മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം, അല്ലെങ്കിൽ പ്രാഥമിക വിവരങ്ങൾക്ക് ശേഷമായിരിക്കും യഥാർത്ഥ മരണകാരണം ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയുക. എന്നാൽ ഈ മോനിസിനോട് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ദേശീയ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് എത്താനായിരുന്നു മോനിസിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കേസുമായി ബന്ധമുള്ള, ഇതുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചിട്ടുള്ള ആളുടെ പിതാവ് തന്നെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ഒരു അന്വേഷണത്തിലൂടെ തന്നെയായിരിക്കും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ നീങ്ങുക. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ മരണകാരണത്തെ കുറിച്ചൊരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല. വിശദമായ ഒരു അന്വേഷണം തന്നെയായിരിക്കും നടക്കുക. ഷഹീൻബാഗ് കേന്ദ്രീകരിച്ച് ഉള്ള നിരവധി പേരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പ്രത്യേകിച്ച് ഷാരൂഖ് സേഫിയുടെ ബന്ധുക്കളുണ്ടായിരുന്നു, അടുത്ത സുഹൃത്തുക്കൾ എന്നിവരെയെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയതും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, നിർണായക വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച ആളാണ് ഒരു പ്രാവശ്യം വിട്ടയക്കുകയും വീണ്ടും ഇന്ന് ഹാജരാകാൻ മോനിസർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എലത്തൂർ ഡ്രെയിൻ ഭീകരാക്രമണ കേസിൽ മൊഴി നൽകാനെത്തിയ ഷഹീൻബാഗ് സ്വദേശിയുടെ പിതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഹമ്മദ് മോനിസിന്റെ പിതാവും മുഹമ്മദ് ഷാഫിയാണ് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.